നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സി തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം നേടിയത് നവംബർ മാസത്തിന്റെ അവസാനത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് രണ്ടര മാസമായി. പക്ഷെ ഇപ്പോഴും മെസ്സിക്കല്ല, ലെവൻഡോസ്കിക്കാണ് ആ ബാലൻഡിയോർ അർഹിച്ചിരുന്നത് എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ തോമസ് മുള്ളർ ഒരിക്കൽ കൂടി തന്റെ അഭിപ്രായം തുറന്നു പറയുകയാണ്. ഇവിടെ മ്യൂണിക്കിൽ ഞങ്ങൾ കരുതുന്നത് ലെവൻഡോസ്കിക്കാണ് ആ ഒരു പുരസ്കാരത്തിന് ഏറ്റവും അധികം അർഹത എന്ന് തന്നെയാണ്. അതൊരു പക്ഷേ ഈജിപ്തിൽ സലാഖായിരിക്കും എന്നായിരിക്കും, സലാഖ് ലഭിക്കണമെന്നായിരിക്കും അവിടെയുള്ള ആളുകൾ പറയുക, ആഗ്രഹിക്കുക. അത് സ്വാഭാവികമാണ്, തങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർക്ക് ലഭിക്കണം എന്ന് സ്വാഭാവികമായിട്ടും ആരാധകർ കരുതുമെന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എം ബി സി മസറിനോടാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത്. അവരെ ഉദ്ധരിച്ചുകൊണ്ട് അതിപ്പം ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് ആ വാക്കുകളിലേക്കൊന്ന് പോകാം. തീർച്ചയായിട്ടും നമുക്കറിയാം ബാലൻഡിയോർ ആർക്കാണ് നൽകുക എന്നുള്ളത് ജേർണലിസ്റ്റുകളാണ് തീരുമാനിക്കുന്നത്. അത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിന്നറെ തീരുമാനിക്കുന്നത്. ഇഫ് എവറിത്തിങ് ഗോസ് വെൽ, അത് ആർക്കാണ് അധികം വോട്ടുകൾ ലഭിക്കുക, അങ്ങനെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു പുരസ്കാരം നൽകുന്നു. അതാണ് ലയണൽ മെസ്സിക്ക് ആ പുരസ്കാരം ലഭിക്കാനുള്ള കാരണം. പക്ഷേ മ്യൂണിക്കിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഞങ്ങൾ കരുതുന്നത് ലെവൻഡോസ്കി ആണ് ആ ഒരു പുരസ്കാരത്തിന് അർഹൻ എന്നാണ്. അദ്ദേഹം കൂടുതൽ ഗോളുകൾ അടിക്കുന്നതും എല്ലാ ദിവസവും മികച്ച പ്രകടനം നടത്തുന്നതും ഒക്കെ ഞങ്ങൾ കാണുകയാണ്. ഇനിയിപ്പം ഈജിപ്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ സലാ ആണ് ആ ഒരു പുരസ്കാരത്തിന് അർഹൻ എന്ന് പറയും. എനിക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. കാരണം എല്ലാവരും അവരുടെ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന താരം, അവരുടെ ഫേവറേറ്റ് പ്ലെയർ ഒക്കെ ഈ ഒരു പുരസ്കാരം നേടിക്കാണണമെന്നായിരിക്കും ആഗ്രഹിക്കുക. സ്വാഭാവികമായിട്ടും സൗത്ത് അമേരിക്കൻ ഫാൻസും അവരുടെ ജേർണലിസ്റ്റുകളും ഒക്കെ മെസ്സിക്കാണ് ഈ ഒരു പുരസ്കാരം എന്ന് പറയും. കാരണം അവർ കോപ്പ അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ കണ്ടിട്ടുള്ളതുമാണ്. സോ എല്ലായ്പ്പോഴും ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ഫേവറേറ്റ് പ്ലെയർ ഉണ്ടാവും. പക്ഷേ ഇൻഡിവിജ്വൽ പ്രൈസ് എന്നുള്ളത് ഫുട്ബോളിൽ അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. എന്താണ് കളിക്കളത്തിൽ നടക്കുന്നത് എന്നുള്ളതിന് തന്നെയാണ് പ്രാധാന്യം എന്നിപ്പോൾ തോമസ് മുള്ളർ പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.